വീടിന്റെ മേലെ ഞാൻ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആ ഷീറ്റ് കാണുന്നില്ലേ ഇപ്പൊ? ഷീറ്റ് കാണാം. അത് കത്തിതാണ്ട് ഒരു നേരത്തെ ഓലയായിരുന്നു. അത് നേരത്തെ ഓടായിരുന്നു. 23 തീയതി രാത്രി 7:30 7:10 അവിടെ സംഭവം നടക്കുന്നത്. വർക്കലയിൽ യുവാവിനെ ബൈക്കിൽ കയറ്റാത്തതിൽ പ്രതിഷേധിച്ച് 15 ദിവസം മുമ്പ് വാങ്ങിയ പുതിയ ബൈക്ക് തീവച്ച് നശിപ്പിച്ചതായി പരാതി. വർക്കല പില്ലാനിക്കോട് സ്വദേശിയായ വിനീതിന്റെ 15 ദിവസം മുമ്പ് വാങ്ങിയ ബൈക്കാണ് ഇന്നലെ രാത്രി തീപിടിച്ച നിലയിൽ കണ്ടത്. ഇന്ന് വെളുപ്പിന് 2 മണിയോടെ അതിഭയങ്കരമായ ശബ്ദം കേട്ടാണ് വിനീതിന്റെ വീട്ടുകാരും അയൽവാസികളും ഉണർന്നത്. ബൈക്ക് കത്തുന്നതിനിടയിൽ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച ശബ്ദമാണ് വീട്ടുകാർ കേട്ടത്. ഉടൻ തന്നെ വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വണ്ടി പൂർണ്ണമായും കത്തുനശിച്ചിരുന്നു. ഷീറ്റ് കാണുന്നില്ലേ? അത് കത്തിതാണ്ട് ഒരു പീസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ സാറേ ലിക്വിഡ് എന്തോ ഒഴിച്ച് കത്തിക്കാൻ സാധ്യത. അല്ല, പുള്ളി ആ ഹോട്ടലിൽ കത്തിച്ചിട്ട് പോകാൻ അങ്ങനെ സാധ്യതയാണ്. ഇത്രയും കത്തി പിടിക്കത്തുമില്ല, വെറുതെ അത് ഉരുവി തീരത്തേ ഉള്ളൂ സാറേ. വീടിന്റെ മേൽക്കൂര തകര ഷീറ്റായിരുന്നതിനാൽ വീടിന് തീപിടിച്ചില്ല. അതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവായി. വിനീതിന്റെ വീടിനോട് ചേർന്ന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന KL81A 5008 എന്ന മോട്ടോർ ബൈക്കാണ് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചത്. ഏകദേശം 120,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംഭവ സ്ഥലത്ത് പോലീസിന്റെ സയന്റിഫിക് വിഭാഗം എത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. ഇന്നലെ രാത്രി വിനീതിന്റെ വീടിന് സമീപത്തുള്ള റോഡിൽ ഒരു കൂട്ടുകാരനുമായി ഏകദേശം 10 മണിവരെ വിനീത് സംസാരിച്ചു നിൽക്കുന്നത് പരിസരവാസികൾ ശ്രദ്ധിച്ചിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ സുഹൃത്തിനെ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ വിനീതിന്റെ പുതിയ വണ്ടിയിൽ കയറ്റി എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. വിനീത് അത് നിഷേധിച്ചതിനെ തുടർന്ന് വൈരാഗ്യം പൂണ്ട സുഹൃത്ത് വണ്ടി കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി വിനീത് പോലീസിനോട് പറഞ്ഞു. ഒളിവിൽ പോയ വിനീതിന്റെ കൂട്ടുകാരന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിസ്മയ ന്യൂസ്, വർക്കല.